എല്ലാവർക്കും ലിജോ സ്നുബിഗിൻ വേൾഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഓണത്തിന്റെ ഐതിഹ്യവും പിന്നെ കുറച്ച് ഓണപ്പാട്ടുകളുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കേരളീയരുടെ ദേശീയ ഉത്സവമാണ് ഓണം. ഇതൊരു ഹാർവെസ്റ്റ് ഫെസ്റ്റിവൽ ആണെന്ന് പറയാറുണ്ട്. കൂടാതെ ഓണത്തിന് പിന്നിൽ പല ഐതിഹ്യ കഥകളുമുണ്ട്. അതിൽ പ്രധാനമായിട്ടുള്ളതാണ് മഹാബലിയുടെ കഥ. അപ്പൊ നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് മഹാബലിയുടെ കഥയാണ് ഇന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കാൻ പോകുന്നത്. ഒരു രാക്ഷസ രാജാവായിരുന്നു മഹാബലി. സാധാരണ രാക്ഷസ രാജാക്കന്മാർ നല്ലതുപോലെ നാട് ഭരിക്കാറില്ല. എപ്പോഴും നാട്ടിലുള്ളവർക്ക് തിന്മയും ഉപദ്രവവും ഏൽപ്പിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ മഹാബലി അവരിൽ നിന്നെല്ലാം വ്യത്യസ്തനായിരുന്നു. മഹാബലി നാട് ഭരിച്ചിരുന്ന കാലത്ത് കള്ളവുമില്ല, ചതിയുമില്ല. അവിടെയുള്ള നാട്ടുകാരെല്ലാം നല്ല സമൃദ്ധിയിലും സന്തോഷത്തിലും സമാധാനത്തിലും ഒരുമയിലും ഒക്കെ കഴിഞ്ഞിരുന്നു. ഇത് കണ്ട് ദേവന്മാർ ഒത്തിരി അസൂയപ്പെട്ടു. അങ്ങനെ അസൂയപ്പെട്ട ദേവന്മാർ നേരെ വിഷ്ണു ലോകത്ത് ചെന്ന് മഹാവിഷ്ണുവിനെ കണ്ട് കാര്യം അവതരിപ്പിച്ചു. മഹാവിഷ്ണു അപ്പോൾ അവരോട് പറഞ്ഞു, മഹാബലി ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മഹാബലിക്ക് അഹങ്കാരം എന്നൊരു ഫീല് വന്നു തുടങ്ങുമ്പോൾ മഹാബലിയുടെ അടുത്ത് പോകാം. കുറച്ച് നാളുകൾ കഴിഞ്ഞ് മഹാവിഷ്ണു വാമനനായി അവതരിച്ച് മഹാബലിനെ കാണുവാൻ വേണ്ടിയിട്ട് പോവുകയാണ്. മഹാബലി അപ്പോൾ ഒരു യാഗം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ യാഗം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആര് എന്ത് ചോദിച്ചാലും അത് കൊടുക്കണം. അപ്പം വാമനൻ വന്നിട്ട് 3 അടി മണ്ണ് ചോദിച്ചു. അസുര ഗുരുവായ ശുക്രാചാര്യർക്ക് ഇതിന്റെ പിന്നിലുള്ള ചതി മനസ്സിലായി. അപ്പം അസുര ഗുരു മഹാബലിയോട് കൊടുക്കരുതെന്ന് പറഞ്ഞു. പക്ഷേ മഹാബലി വളരെ നന്മയുള്ളവനും ദാനശീലനുമായിരുന്നു. മഹാബലി വാമനനോട് ആ 3 അടി അളന്നെടുത്തുകൊള്ളാൻ പറഞ്ഞു. വാമനൻ ആകാശം മുട്ടേ വളർന്ന് ആദ്യത്തെ അടി മുഴുവൻ ആകാശവും 2 അടി ഭൂമിയും പാതാളവും അളന്നെടുത്തു. 3 അടി അളന്നെടുക്കാൻ നോക്കിയപ്പോ സ്ഥലമില്ല. അപ്പം മഹാബലി തന്റെ ശിരസ് തന്നെ കാണിച്ചു കൊടുത്തുകൊണ്ട് അളന്നെടുത്തുകൊള്ളാൻ പറഞ്ഞു. അങ്ങനെ മഹാബലിയെ വാമനൻ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തിയെന്നാണ് ഐതിഹ്യം. എന്നാലും മഹാവിഷ്ണുവായി അവതരിച്ച വാമനൻ മഹാബലിക്ക് എല്ലാ വർഷവും ഒരു പ്രാവശ്യം കേരളത്തിലെത്തി തൻ്റെ പ്രജകളെ കാണുവാനുള്ള ഒരു അവസരം കൊടുത്തു. അപ്പോൾ മഹാബലി തൻ്റെ പ്രജകളെ ഓണത്തിൻ്റെ തിരുവോണ ദിവസം കാണാൻ എത്തുന്നുവെന്നാണ് വിശ്വാസം. നല്ല കഥയല്ലേ? നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നല്ലൊരു ഫീലുണ്ട്. മഹാബലി അല്ലെങ്കിലും മഹാബലിയെ കാണുന്നതും മഹാബലിയുടെ പ്രൗഢിയും കൊടവയറും പിന്നെ വാമനൻ കൊടുത്താണെന്ന് തോന്നുന്നു ആ കൊടയും അതും ചൂടി വരുന്ന ഒരു കാഴ്ച നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ട്. നമ്മൾ എന്ത് വീഡിയോ കണ്ടാലും മഹാബലി നമ്മുടെ മുമ്പിൽ വരുമ്പോൾ ആ ഓണത്തിൻ്റെ പ്രതീതി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലേ? ഇതൊക്കെയാണ് ഓണത്തിൻ്റെ കഥകൾ. കുഞ്ഞുങ്ങൾക്ക് ഇതൊക്കെ പറഞ്ഞു കൊടുക്കുക. അവരും അറിയട്ടെ, ചെറിയ ചെറിയ കഥകളല്ലേ ഓണത്തിൻ്റെ പിന്നിൽ ഇങ്ങനെയൊരു കഥ ഉണ്ടെന്ന്. ഓണത്തിൻ്റെ ഐതിഹ്യം ഹിന്ദു റിലേറ്റഡ് ആണെങ്കിലും ഓണം ഒരു വിളവെടുപ്പ് ഉത്സവമാണ്. സമൃദ്ധിയുടെ, സ്നേഹത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, ഒരുമയുടെ ഒക്കെ നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഒരു നല്ലൊരു ഉത്സവം. മലയാളികളെല്ലാം ഒത്തുകൂടി ഒരുമയോടെ ആഘോഷിക്കുന്ന ഉത്സവം. സദ്യ ഉണ്ണുന്നതും പുത്തനുടുപ്പ് ഇടുന്നതും ഒക്കെ നമുക്ക് സമൃദ്ധിയും അല്ല ഒരുമ. നമ്മൾ ഒരുമിച്ചിരുന്നു ആഹാരം കഴിക്കുന്നു. അപ്പോൾ ഒരുമ നമ്മുടെ ഫാമിലി ഗെറ്റ് ടുഗദർ അല്ലേ? നല്ലൊരു അനുഭവമല്ലേ ഇതൊക്കെ? അപ്പോൾ ഇതൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളിലോട്ട് പകർന്നു കൊടുക്കുക. എല്ലാ കാര്യങ്ങളും കുഞ്ഞുങ്ങളെ അറിയിച്ച് വളർത്തുക. അപ്പോൾ എല്ലാവർക്കും സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒരുമയുടെയും ഒക്കെ ഓണം ആശംസിക്കുന്നു. അടുത്തായിട്ട് എൻ്റെ മക്കൾ അവർ ഓണപ്പാട്ടുകൾ പാടി തുടങ്ങിയിട്ടുണ്ട്. അപ്പം അത് നമുക്ക് കേൾക്കാം. ഉപ്പേരി പപ്പ
കളി തുമ്പി, പൂക്കരോരക്കാൻവാ തുമ്പി. മാവേലി തമ്പുരാൻ നാട് ഭരിച്ചിരുന്ന കാലത്ത് നമ്മുടെ കേരളം എങ്ങനെയായിരുന്നെന്ന് ഒരു പാട്ടിലൂടെ നമ്മൾ പാടി കേൾക്കാറുണ്ട്. അപ്പം നമ്മുടെ ഓണപ്പാട്ട് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് ഇന്ന് പാടാൻ പോവുകയാണ്. പാടിയാലോ തന്നെ. മാവേലി നാട് വാനിതും കാലം, മനുഷ്യരെല്ലാരും ഒന്നുപോലെ, ആമോദത്തോടെ വസിക്കും കാലം, അബദ്ധനാക്കുമുത്തില്ലാത്താനും, ആദികൾ വ്യാധികൾ ഒന്നുമില്ല, ബലമറന്നാങ്കൾ കേൾപ്പാനില്ല, കലവുമില്ല ചതിയുമില്ല, ഇല്ലോലമില്ല പോലെ വചനം. മാവേലിനാട് വാനീരും കാലം, മനുഷ്യരെല്ലാരും ഒന്നു പോലെ, നല്ലവളല്ലാതെ ഇല്ല പാറിൽ, ബൊലുക്കമൊക്കെയും ഒന്നു പോലെ, നാടിമബാലന്മാർ മറ്റുലോരം, അമോദത്തോടെ വസിക്കും കാലം. മാവേലിനാട് വാനീരും കാലം, മനുഷ്യരെല്ലാരും ഒന്നു പോലെ, അമോദത്തോടെ വസിക്കും കാലം, അബദ്ധനാക്കുമുത്തില്ല താനും, അബദ്ധനാക്കുമുത്തില്ല താനും, അബദ്ധനാക്കുമുത്തില്ല താനും. അപ്പൊ ഓണത്തിന്റെ കഥയും ഓണപ്പാട്ടുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നല്ല ഒരു ഓണം ആശംസിക്കുകയാണ്. അപ്പൊ ഞങ്ങൾ അടുത്ത വീഡിയോയുമായി വരാം. ടേക്ക് കെയർ, ബൈ.